സ്വാഗതം. അമ്മീത് ദിവ സെഗ്മെന്റ് ആണ്. എല്ലാ ദിവസവും നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ പരിചയപ്പെടുത്തുന്നത് എന്തെങ്കിലും രീതിയിൽ ഒരു ഒരു കാലിബറുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് മോട്ടിവേഷൻ നൽകുന്ന അങ്ങനെയുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ആളുകളെയായിരിക്കും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ടാവുക അല്ലേ. ഇപ്പം ഇന്ന് പറയാനാണെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം എന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നത്, എന്ത് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇന്നത്തെ ഗസ്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പം എന്താ പറയുക, നമ്മൾ കുട്ടികളെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോരുത്തരെ എടുത്തു കഴിഞ്ഞാലും ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള ടാലൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ ഫീൽഡിലായിരിക്കും ഓരോരുത്തർ ബ്രൈറ്റ് ആയിട്ടുണ്ടാവുക അല്ലേ. ഇപ്പം അക്കാഡമിക്സിലാണ് നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ സ്പോർട്സിൽ നല്ല രീതിയിൽ അവരുടെ ടാലൻറ്റ് കാണിക്കുന്ന കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ആർട്സിലായിരിക്കും ഇൻട്രസ്റ്റ് ചിലവർക്ക്, പലരും പല പോലെയാണ് അല്ലേ. എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറവാണ്, അങ്ങനെയുള്ളവരില്ലാന്നല്ല, ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ എന്തായാലും റെയറാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ അക്കാഡമിക്സിൽ ചിലപ്പോൾ പഠിക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ എവിടെയെങ്കിലും കാണാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലൊക്കെയാണോ അതിലൊക്കെ, അതായത് സ്പോർട്സിലാണെങ്കിലും അക്കാഡമിക്സിലാണെങ്കിലും എല്ലാത്തിലും ടോപ്പർ ആയിട്ടുള്ള നല്ലൊരു കുട്ടീനാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് വിശേഷങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് കിട്ടിയിട്ടുള്ള ആൾ തന്നെയാണ്. ആളുടെ പേര് എന്ന് പറയുന്നത് വഹീദ നൂറ നിസാർ എന്നാണ് കേട്ടോ. അപ്പം നൂറ എന്ന് വിളിക്കുന്നതാണ്, നൂറയ്ക്ക് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വിളിക്കുകയാണ്. എന്തായാലും നമുക്ക് വെൽക്കം ചെയ്യാം നൂറ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും ഇൻട്രൊഡക്ഷനിൽ എന്താ പറയണേ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയണില്ല. അപ്പൊ പ്രേക്ഷകർക്കായിട്ട് പറയാണ്, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് നമ്മളിങ്ങനെ പരിചയപ്പെടുന്ന സമയത്ത് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നോട്ട് ചെയ്ത് വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത്ര പേരുടെ അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്ക്. ഞാനിങ്ങനെ ചോദിക്കുമ്പം അതിലിത് ഇതിലും അത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മെമ്മറിയിൽ നിൽക്കണ്ടേ, സോ ഞാൻ നോട്ട് ചെയ്തെടുക്കുമായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആളിരുത്തി കൊണ്ട് പറയുന്നതല്ല. എന്തായാലും ഇപ്പോൾ ആള് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിടെക്ചറൽ ഡിസൈനിൽ ഇന്റേൺഷിപ്പ് ചെയ്യാണ് അല്ലേ നൂറ. യെസ്, അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുഞ്ഞിലെ തൊട്ട് തന്നെ ആള് ശരിക്കും പറഞ്ഞാൽ സ്പോർട്സില്, അതായത് പഠിത്തം സ്പോർട്സ് ഒരുപോലെ കൊണ്ടുപോയി കൊണ്ടുവരുന്ന ആളാണ് അല്ലേ. സ്കൂളിൽ എവിടെയാണ്, നാട്ടില് ആണ് പഠിച്ചിരുന്നത് എന്ന് പറഞ്ഞു, ഒന്ന് സ്റ്റാർട്ടിങ് ഒന്ന് പറയൂ, എന്തായാലും സ്പോർട്സിലേക്ക് വരാനുള്ള എൻ്റെ ഒരു തുടക്കം. ഓക്കെ, ഞാൻ 6th മുതൽ 10th വരെ പഠിച്ചത് പാലക്കാട് മൗണ്ട് സീന സ്കൂളിലാണ്. സോ 6th മുതലാണ് ഞാൻ സ്പോർട്സില് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. മെയിൻലി എന്റെ ഉപ്പയാണ് എന്റെ റോൾ മോഡൽ, ബിക്കോസ് ഓഫ് ഹിം ഐ കെയിം ഇൻ ടു ദിസ് ഫീൽഡ്. പിന്നെ ഉപ്പ ടീച്ച് ചെയ്ത ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്പോർട്സ് മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത്, വി ഹാവ് ടു ഫോക്കസ് ഓൺ സ്റ്റഡീസ്. ബിക്കോസ് എന്റെ പാരന്റ്സ് എന്ന് പറഞ്ഞ ഡോക്ടേഴ്സ് ആണ്, ആൻഡ് ദേ ഗിവ് ദാറ്റ് ഇമ്പോർട്ടൻസ് ഫോർ സ്റ്റഡീസ്. അങ്ങനെയാണ് ഇത് വന്നത് തന്നെ മെയിൻലി. ഓക്കെ, അഫീൽ, അപ്പോൾ ഉപ്പേനെ കുറിച്ച് പറഞ്ഞപ്പോൾ ശരിക്കും പറയേണ്ടതാണ് ആള് ഇന്ത്യ ടീമിന്റെ അല്ലേ ഫുട്ബോൾ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു, മിസ് ഡോക്ടർ നിസാർ അല്ലേ. ഡോക്ടറാണ് പേരൻസ് രണ്ടുപേരും, നൂറയുടെ ഡോക്ടേഴ്സ് ആണ്. അപ്പൊ ശരിക്കും ആളുടെ ഒരു ഇൻട്രസ്റ്റ് കാരണമാണോ സ്പോർട്സ് എന്ന ഓക്കെ ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ചത്? കുഞ്ഞിലെ തന്നെ വാപ്പ കളിക്കാൻ പോകുമ്പോ ഞങ്ങൾ എല്ലാരെയും വാപ്പ കൊണ്ടുപോകും, നമ്മളെല്ലാരെയും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. മെയിൻലി അത്ലറ്റിക്സ്, ഓട്ടം ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും, പാപ്പ എളാപ്പ ഇവരെല്ലാരുടെ ഒപ്പം നമ്മള് കളിച്ച് വളർന്നത്. ആൻഡ് പിന്നെ 6th കേറിയപ്പോ അവിടുത്തെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ പാലക്കാട് സ്കൂൾ ആയതുകൊണ്ട് തന്നെ അവര് ആർട്സിനും സ്പോർട്സിനും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു. അങ്ങനെയാണ് ഞാൻ സ്പോർട്സിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒരു എഫേർട്ട് എടുത്ത് അതില് ഇതാക്കാൻ വേണ്ടിട്ട് തുടങ്ങിയത് തന്നെ. അതെ, ശരി. ഓക്കെ, അപ്പോ ഒരു 6th ടൈമിൽ ആ ഒരു സമയത്ത് അത്ലറ്റിക്സ് വെച്ചാണ് സ്പോർട്സിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ, അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതെ അതെ, സ്റ്റാർട്ടിങ് അത്ലറ്റിക്സ്. ശരി, ഓക്കെ. പിന്നെ പറഞ്ഞ പോലെ തന്നെ ടേബിൾ ടെന്നീസ് ഒക്കെ നല്ല രീതിയിൽ എന്താ പറയാ ഒരുപാട് എന്താ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പ്രൈസ് ഒക്കെ മേടിച്ചിട്ടുള്ള ആള് തന്നെയാണ് അല്ലേ. അതെ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സബ് ഡിസ്ട്രിക്ട് ക്വാളിഫൈ ചെയ്തു, ഡിസ്ട്രിക്ട് ലെവൽ ക്വാളിഫൈ ചെയ്തു, നേരെ സ്റ്റേറ്റ് ലെവലിലെത്തി. And Abdum qualified to the VBAC state prize. That is twice. അതാണ്. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. ശരിക്കും പറഞ്ഞാൽ ടേബിൾ ടെന്നീസിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് 10th കഴിഞ്ഞതിന് ശേഷമാണ് അല്ലേ. അതെ, അതിനു മുന്നേ ഞാൻ അത്ലറ്റിക്സ് ആയിരുന്നു ഫോക്കസ് ചെയ്യണ്ടായിരുന്നത്. സോ 6th to 10th അത്ലറ്റിക്സ് ഫോക്കസ് ചെയ്തു, സ്കൂൾ ലെവലിലെ ചാമ്പ്യൻ ആയിരുന്നു കണ്ടിന്യൂസ്ലി ഫ്രം 6th to 10th. അതുപോലെ തന്നെ അക്കാഡമിക്സും കൊണ്ടുപോയി.
യെസ് അപ്പൊ ഒരേ എനിക്ക് തോന്നുന്നു ആള് ഇഷ്ടംപോലെ ഇങ്ങനെ പറയുന്ന ആളായിരുന്നു കേട്ടോ. ഇപ്പൊ എന്ത് പറ്റി? എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, ടേബിൾ ടെന്നീസിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് അത് മാത്രമല്ല, ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു ഇപ്പൊ ഇമേജസ് നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് ആളുടെ കേട്ടോ. പ്ലസ് വൺ പ്ലസ് ടുവിൽ ഈ പറഞ്ഞ പോലെ തന്നെ ടേബിൾ ടെന്നീസ് അപ്പോഴാണ് ആ ടൈമിലാണ് ആള് പ്രാക്ടീസ് ചെയ്തതെന്ന്. ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇതുപോലെ ഡിസ്ട്രിക്ട് ലെവലിലും എല്ലാ ലെവലിലും ഒക്കെ പോയി ഒക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള ആള് തന്നെയാണ്. അതും മാത്രമല്ല, ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്താ പറയാ, ബെസ്റ്റ് സ്റ്റുഡൻറ് അവാർഡ് അതുപോലെ തന്നെ സ്കൂൾ ടോപ്പർ അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ. സോ അതിനെ കുറിച്ചൊന്ന് പറയൂ. അതെ, ഞാൻ പ്ലസ് വണ്ണിൽ കയറുമ്പോഴാണ് ആദ്യമായിട്ട് ടേബിൾ ടെന്നീസ് തുടങ്ങിയത്. ആൻഡ് പിന്നെ അത് അത് വീട്ടിൽ ഉപ്പ തന്നെ ടേബിൾ മേടിച്ചിട്ടു, വീട്ടിൽ നിന്ന് തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അത്രയും ഹാർഡ് വർക്ക് എടുത്തതിന് ശേഷമാണ് ഞാൻ സബ് ഡിസ്ട്രിക്റ്റിൽ മത്സരിക്കാൻ പോയതും അവിടെ വിൻ ചെയ്തതും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്ലറ്റിക്സ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ എന്റെ ഈ മെയിൻ ഈവെന്റ് എന്ന് പറയുന്നത് 400, 800, 1500, 3000 വരെ. സോ അങ്ങനെ ടേബിൾ ടെന്നീസ് ഫോക്കസ് ചെയ്തു, അതിൽ കുറച്ചും കൂടെ നല്ല പോലെ ലെവലിൽ കളിച്ചു. അങ്ങനെയാണ് പിന്നെ സ്കൂളിലും അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു, സ്കൂൾ ടോപ്പർ ആയിരുന്നു. സോ സ്പോർട്സും സ്റ്റഡീസും ഒരുപോലെ കൊണ്ടുപോകണതിനെ കൊണ്ട് തന്നെ എനിക്ക് സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻറ് അവാർഡ് കിട്ടി 12th ഗ്രേഡിൽ. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലും വിൻ ചെയ്യാൻ പറ്റി. സോ അങ്ങനെയാണ് ഞാൻ ഇവിടെ ദുബായിൽ എത്തണേ. ദുബായിലെത്തി മണിപ്പാൽ കോളേജിൽ ജോയിൻ ചെയ്തപ്പോ തന്നെ എനിക്ക് അവിടെ കിട്ടിയത് സ്പോർട്സ് കോട്ടയിലാണ്, വിത്ത് നല്ലൊരു എമൗണ്ട് സ്കോളർഷിപ്പിൽ തന്നെ. സ്പോർട്സും അക്കാഡമിക് എക്സലൻസും ഒരുപോലെ ഉള്ളതിനൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ കോളേജ് വരെത്തി. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് അക്കാഡമിക്സും സ്പോർട്സും ഒരുമിച്ച് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത്രയും ടോപ്പ് മാർക്കോടുകൂടി തന്നെയാണ് അല്ലെങ്കിൽ സ്കൂൾ ടോപ്പർ ആയിട്ടുള്ള അവാർഡൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല അല്ലെ? അപ്പൊ എങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്തു? അതെന്ന് പറഞ്ഞാല് സിമ്പിൾ, എന്റെ പാഷൻ ആയിരുന്നു സ്പോർട്സ്. സ്പോർട്സിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും, അറ്റ് എനി കോസ്റ്റ് ഐ ഗോ, അറ്റ് എനി എക്സ്റ്റെൻഡ് ഐ ഗോ ഫോർ ഇറ്റ്. സോ എന്റെ വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടായിരുന്നു ഞാൻ സ്റ്റഡീസിന് ഫോക്കസ് ചെയ്യണം പറഞ്ഞിട്ട്. പക്ഷേ അറ്റ് ടൈംസ് ദേർ വാസ് എ ഒരു ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു, ഞാൻ എന്റെ പാരന്റ്സിനോട് ലൈ ചെയ്യേണ്ടി വന്നു, എനിക്ക് ഞാൻ സ്പോർട്സ് കളിക്കുന്നില്ല, ഞാൻ സ്റ്റഡീസ് മാത്രമാണ് ചെയ്യുന്നത് എന്ന്. ബട്ട് സ്റ്റിൽ അവരെ അടുത്ത് നിന്ന് മറച്ചു വെച്ചിട്ടാണെങ്കിലും അവർ കാണാണ്ട് ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്തു എന്റെ ഒരു പാഷൻ ഇതാക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് ഐ വോണ്ടഡ് ടു പ്രൂവ് ദാറ്റ് സ്പോർട്സ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് സ്റ്റഡീസിൽ താഴ്ന്ന് പോകില്ല, സ്പോർട്സ് ചെയ്താലും വി ക്യാൻ ഡെഫിനറ്റ്ലി സ്കോർ ഗുഡ് മാർക്സ്. അത് ഞാൻ പ്രൂവ് ചെയ്തു എന്റെ പാരന്റ്സിനോട്. അതായിരുന്നു എന്റെ മെയിൻ എയിം. ഞാൻ പഠിച്ചത് തന്നെ സ്പോർട്സ് കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്തത്, അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു ലെവലിൽ ഞാൻ എത്തില്ലായിരുന്നു. ശരിക്കും ശരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അക്കാഡമിക്സ് വൈസ് എന്തെങ്കിലും ലോ ആയി കഴിഞ്ഞാൽ പേരന്റ്സ് എന്തായാലും പിന്നെ സ്പോർട്സിലേക്ക് ഒരു റെസ്ട്രിക്ഷൻ വെക്കുമല്ലോ അല്ലെ? അപ്പൊ എന്തായാലും ആ സ്പോർട്സ് അക്കാഡമിക്സ് ലോ ആണെങ്കിലും ഉറപ്പായിട്ടും എന്നോട് പറയും നീ ഇനി കളിക്കാൻ പോകണ്ട, അതോടെ തീർന്നു എവരിത്തിങ്. സോ ആ ഒരു സിറ്റുവേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് മാക്സിമം എന്നെ കൊണ്ട് എത്രത്തോളം പറ്റുന്നു അത്രത്തോളം ഞാൻ എഫേർട്ട് എടുത്തു. ആഫ്റ്റർ പ്രാക്ടീസ് വന്നു കഴിഞ്ഞാലും മേ ബി ടിൽ ലേറ്റ് നൈറ്റ് വരെ ഞാൻ ഇരുന്ന് പഠിക്കും, അന്നത്തെ പോർഷൻ കവറപ്പ് ചെയ്യും. ക്ലാസ്സിൽ ഐ ഹാഡ് ലൈക്ക് വെരി ലോ അറ്റൻഡൻസ്, ഐ ക്യാൻ സേ ദാറ്റ് 20% ഒക്കെ എനിക്ക് ഉണ്ടാകുള്ളൂ. ബട്ട് ദെൻ എന്നിട്ടും ഞാൻ ആ പോർഷൻസ് ഒക്കെ കവറപ്പ് ചെയ്തു സംഹൗ ജസ്റ്റ് ഫോർ ദി പാഷൻ ഫോർ സ്പോർട്സ്. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്, കാരണം ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ സ്പോർട്സ് ആണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ അറ്റൻഡൻസ് ഒക്കെ മിസ്സാവാനുള്ള സാധ്യത ഉണ്ട്, എല്ലാം ക്ലാസ് കിട്ടുന്നത് തന്നെ കുറവായിരിക്കും. എന്നിട്ടും ആൾ എന്തായാലും അക്കാഡമിക്സും ഒരുപോലെ കൊണ്ടുപോയി തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ശരിക്കും കോളേജ് എത്തിക്കഴിഞ്ഞിട്ടാണ് ഫുട്ബോളിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ? അതെ അതെ, മെയിൻലി ഫുട്ബോളിൽ വരാൻ റീസൺ എന്റെ കോച്ചാണ്. സോ ഹി യൂസ് ടു സീ ദ വേ ഐ പ്ലേ ടേബിൾ ടെന്നീസ്, അത്രയും ഫോക്കസ് ഞാൻ കൊടുക്കും. സോ വൺ തിങ് അബൌട്ട് മീ ഈസ് ഞാൻ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും ആ ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. ഇപ്പോൾ ഞാൻ പഠിക്കുകയാണെങ്കിൽ ഐ ഫോക്കസ് ഓൺലി ഓൺ സ്റ്റഡീസ്, സ്പോർട്സ് ആണെങ്കിൽ ഐ ഫോക്കസ് ഓൺലി ഓൺ സ്പോർട്സ്. അത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തീർക്കാൻ പറ്റുമോ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ ഐ ലൈക്ക് ടു സീക്ക് നോളജ് ഫ്രം അതേഴ്സ്, അതായത് ഇപ്പൊ എനിക്ക് ഒരു കാര്യത്തെ പറ്റിയിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയുന്ന ആളാരാണോ അവരോട് ചോദിച്ച് ഞാൻ പഠിക്കും, അത് സ്പോർട്സ് ആയിക്കോട്ടെ ആർട്സ് ആയിക്കോട്ടെ. സോ അങ്ങനെയാണ് ഞാൻ എന്റെ സ്കിൽസ് സ്ലോലി സ്ലോലി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് ഐ കീപ് ദിസ് ടൈം ടേബിൾ വിത്ത് മീ. അപ്പോ എസ്പെഷ്യലി എക്സാംസ് ഒക്കെ വരുമ്പോൾ ഇറ്റ്സ് ഗോൺ ടു ബി റിയലി ഹാർഡ് ഫോർ മീ ടു കവർ അപ്പ് എവറിതിങ്. ബട്ട് സ്റ്റിൽ ആ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് ഓക്കെ രാവിലെ ഇത്ര മുതൽ ഇപ്പൊ എണീക്കണം,
യൂഷ്വലി രാവിലെ എണീക്കുന്നതും നൈറ്റിൽ കിടന്നുറങ്ങുന്നതും ഉറപ്പായിട്ടും തെറ്റാറുണ്ട് ടൈമിംഗ്. ബട്ട് സ്റ്റിൽ അതിനിടയിൽ നടക്കുന്ന പ്രോസസ്, അതായത് മെയിൻലി സ്റ്റഡീസ്, ഞാൻ ഇത്രയും ഇന്ന ഇന്ന ദിവസം ഇത്രയും പോർഷൻസ് ഞാൻ കവറപ്പ് ചെയ്യണം, ഈ സബ്മിഷൻസ് ഈ ഡേറ്റിനുള്ളിൽ ഞാൻ സബ്മിറ്റ് ചെയ്യണം, അപ് ടു ഡേറ്റ് ആയിരുന്നു എവ്രിതിങ്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവാൻ പറ്റിയത്. എസ്പെഷ്യലി ഈ കോളേജിൽ എത്തിയപ്പോഴെന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചർ ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ഫീൽഡ് ഫ്രം എവ്രിതിങ്. ഇറ്റ്സ് റിയലി ഹാർഡ്. ഓക്കെ, അപ്പോ കോളേജിൽ എത്തിയപ്പോ ദേ ഗേവ് മീ, അതായത് ഞാൻ ഫസ്റ്റ് ഇയർ കയറിയപ്പോ തന്നെ ഞാൻ ടേബിൾ ടെന്നീസിന്റെയും അത്ലറ്റിക്സിന്റെയും ഹെഡ് ആയിരുന്നു, ക്യാപ്റ്റൻ ആയിരുന്നു. I was the one leading the team. I was the one coaching the students who was under me. ബിക്കോസ് എല്ലാവരെയും കാട്ടിയിട്ടില്ല ഏറ്റവും കൂടുതൽ ലെവലിൽ മത്സരിച്ച് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻസ് വിൻ ചെയ്ത് എക്സ്പീരിയൻസ് ആയത് ഞാനായത് കൊണ്ട് തന്നെ ഐ വാസ് ദ വൺ ക്യാപ്റ്റനിങ് ദ ടീം. ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി. ഇപ്പൊ നമ്മളൊരു ടൂർണമെന്റിന് പോയി അവിടെ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ വി ആർ ദ വൺ ഹു ഇസ് ഗോണ് ബ്ലെയിം ആഫ്റ്റർ ഓൾ. സോ അത്രയും സീരിയസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എടുത്ത്, ആൻഡ് ദെർ വാസ് എ പോയിന്റ്, അതായത് ഞാൻ തേർഡ് ഇയറിൽ കയറിയപ്പോ ഒരു സിറ്റുവേഷൻ വന്നു, ഞാൻ സ്പോർട്സ് അല്ലെങ്കിൽ പഠിത്തം മാത്രം ഫോക്കസ് ചെയ്യണം എന്ന്. ബട്ട് ആ സമയത്ത് എന്റെ എച്ച് ഒ ഡി, അതായത് അശോക് അയ്യർ എന്നാണ് ഹിസ് നെയിം, ഡോക്ടർ പ്രൊഫസർ ആണ്. സോ ഹി കോൾഡ് മീ ആൻഡ് ഹി സെഡ് എനിക്ക് ഐ വോണ്ട് യു ടു കണ്ടിന്യൂ സ്പോർട്സ്. സോ ആ ഒരു കാര്യം എന്ന് പറയുന്നത് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു. അതായത് അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അറ്റ്ലീസ്റ്റ് ദെയർ ഇസ് സമ്മൺ ഹു വോണ്ട്സ് ടു സീ മീ ലൈക് കണ്ടിന്യൂ സ്പോർട്സ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ കൊണ്ട് എത്രത്തോളം മാക്സിമം പുഷ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പുഷ് ചെയ്തിട്ട് ഞാൻ സ്റ്റഡീസ് ആയാലും സ്പോർട്സ് ആയാലും കൊണ്ടുപോയി. ഇറ്റ്സ് നോട്ട് ഈസി, ഇറ്റ്സ് വെരി ഹാർഡ്, ബട്ട് ഐ വോണ്ടഡ് ടു പ്രൂവ് ദാറ്റ് ഐ ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ അത് ചെയ്തിട്ടുള്ള ഒരാളാകുമ്പോൾ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. അതുപോലെ എനിക്കൊന്ന് കണ്ടിന്യൂസ് ഗോൾ കീപ്പർ ആയിരുന്നു അല്ലേ? അതെ അതെ അതെ, 5 years കണ്ടിന്യൂസ്ലി ഞാൻ ഗോൾ കീപ്പർ ആയിരുന്നു. ആൻഡ് 2019 ഉണ്ടായിരുന്ന ഫൈനൽസ് മത്സരത്തില് എനിക്ക് റെക്കോർഡ് ഫോർ സേവ്സ് ഉണ്ടായിരുന്നു, 421 saves. 21 saves ഒരു ഗെയിമിൽ അല്ലേ? അതെ, ഒരു ഗെയിമില്ല, ഒരു ഗെയിമില്. ഓക്കെ, കൊള്ളാം. എന്തായാലും എന്താ പറയാ, എല്ലാ സ്ഥലത്തും കൈവയ്ക്കുന്ന എല്ലാ സ്ഥലവും അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. എന്തായാലും സന്തോഷം. ഇപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു അല്ലേ? എങ്ങനെയുണ്ട് വർക്ക് ഒക്കെ? ഇപ്പോ വർക്ക് ഫ്രം ഹോം ആണോ? അതെ, വർക്ക് ഫ്രം ഹോം ആണ്. ബട്ട് ഭയങ്കര പാടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. രാവിലെ 8 o'clock അത് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ രാത്രി 1 o'clock 2 o'clock 3 o'clock ഇറ്റ് ഗോസ് ഓൺ. എപ്പോഴാ തീരുന്നത് അന്നത്തെ ടാസ്ക്, അങ്ങനെ പോകും. ഇറ്റ്സ് റിയലി ഹാർഡ്. ഓക്കെ, പിന്നെ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും പേരൻസ് രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ്, അപ്പൊ ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്ത് എന്തുകൊണ്ടാണ് പിന്നെ? എന്റെ ഫാമിലിയില് എന്റെ ഉപ്പ, എന്റെ ഉമ്മ, എന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഫാദേഴ്സ്, അവരുടെ വൈഫ്, മക്കളെ എല്ലാരും ഡോക്ടേഴ്സ് ആണ്. അപ്പൊ എനിക്ക് ആ ഫീൽഡ് വരണ്ട. ഐ വോണ്ട് ടു ബി സംതിങ് ഡിഫറെന്റ്. ഐ വോണ്ട് ടു പ്രൂവ്. എനിക്ക് ആരെയും ഡിപെൻഡ് ചെയ്തു അല്ലെങ്കിൽ ഒരു എപ്പോഴും എനിക്ക് ഐ വോണ്ട് ടു സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദി റെസ്റ്റ്. അതായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്യേണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് അത് നേടിയെടുക്കാൻ ശ്രമിക്കും. ബിക്കോസ് എനിക്ക് ഫെയിലർ ഇഷ്ടമല്ല. ഒരു വട്ടം ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് നോക്കും, അത് എന്തുകൊണ്ടാണ് ഫെയിൽ ആയത്, അല്ലെങ്കിൽ വാട്ട് വാസ് ദ മിസ്റ്റേക്ക് ഐ ഹാവ് ഡൺ ഓവർ ദെയർ. എന്നിട്ട് അത് അടുത്ത ടൈമിൽ ഞാൻ അവിടെ പോകുമ്പോൾ ഐ ട്രൈ ടു കവർ അപ്പ് ദാറ്റ് മിസ്റ്റേക്ക് ആൻഡ് ഐ ട്രൈ ടു മെയിൻറ്റെയിൻ ആൻഡ് ഞാൻ ആ മിസ്റ്റേക്ക് ഞാൻ ചെയ്യുന്നില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തും. സോ ഐ വാസ് ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇങ്ങനെ. നല്ല കാര്യം, എന്തായാലും സന്തോഷമുണ്ട്. അപ്പം ഇപ്പോൾ ശരിക്കും നമ്മൾ വീട്ടിലിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ജോലിയും ഈ പറഞ്ഞു, ഓൾറെഡി കുറച്ച് ടഫാണ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ സ്പോർട്സ് റിലേറ്റഡ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. സോ എങ്ങനെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു? എന്തെങ്കിലും അതിന് വേണ്ടി സ്പോർട്സിന് വേണ്ടി എന്തെങ്കിലും എഫേർട്ട് ഇടുന്നുണ്ടോ? അതെ, സ്പോർട്സിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഞാൻ എഫേർട്ട് ഇടും. ബിക്കോസ് അതെന്റെ പാഷനാണ്. ആഫ്റ്റർ ഓൾ അത് ടൈം ഇല്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും അത് ടൈം കണ്ടെത്തിയിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കും. സോ ഇപ്പൊ ഈ ഒരു ലോങ് അവറിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 1 hour ഞാൻ അത് സ്പോർട്സിന് വേണ്ടിയിട്ട് എടുത്തിട്ട്, ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് അറിയാലോ, നമുക്ക് ആർക്കും പുറത്തു പോകാൻ പറ്റൂല. സോ 1 hour ഞാൻ എടുത്ത് ഐ ട്രൈ ടു ഡു കാർഡിയോ ഫിറ്റ്നസ് ഡ്യൂറിംഗ് ദാറ്റ് ടൈം ഓൾമോസ്റ്റ് എവ്രി ഡേ. സോ അങ്ങനെയാണ് ഞാൻ ഇപ്പോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ സ്പോർട്സ് എന്ന് പറയുന്നത് ആസ് ഐ ക്യാൻ സേ, നമ്മള് ഒരു നമ്മുടെ ഒരു ലെവലിലെത്തി വിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല സ്പോർട്സ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഈ പഠിത്തത്തിനും അത് ഒരുപാട് സഹായിക്കും. അത് എന്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു ദിവസം ഞാൻ സ്പോർട്സ് ചെയ്തു, ഒരു സ്പോർട്സ് ചെയ്യാണ്ട് ഞാൻ ഒരു പോർഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് 1 hour എടുക്കുമെങ്കിൽ, സ്പോർട്സ് ചെയ്തിട്ടാണ് ആ സെയിം പോർഷൻ ഞാൻ പഠിക്കുന്നതെങ്കിൽ ഐ ഹാർഡ്ലി ടേക്ക് 10 minutes. അത്ര ഡിഫറൻസ് ആണ് എന്റെ ഒരു കേസില്.
സ്പോർട്സ് ചെയ്തോണ്ടാണ് ഞാൻ ഇത്രയും ഇപ്പൊ ആർക്കിടെക്ചർ ആണെങ്കിലും അറ്റ് ദി ഫൈനൽ ഇയർ ഐ സ്കോർഡ് ഫുൾ മാർക്സ് ബിക്കോസ് ഓഫ് ദി സെയിം റീസൺ. അപ്പൊ എന്തായാലും കോളേജിലാണെങ്കിലും ആള് ഈ പറഞ്ഞ പോലെ എല്ലാ സെമ്മിലും 9 ആണ് സി ജി പി ഒക്കെ വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഫൈനലിൽ വന്നപ്പം 100% ആണ് സ്കോർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, സ്പോർട്സും അതേ രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ട് അക്കാഡമിക്സ് വൈസും അതുപോലെ തന്നെ 100% ഒക്കെ സ്കോർ ചെയ്തിരിക്കുന്ന ഒരാൾ തന്നെയാണ്. സോ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല അല്ലെ നൂറ. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇപ്പോ നിങ്ങളുടെ മനസ്സിലും ഇതുപോലെ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ you should figure out what kind of talent you have which stands out from the rest. ennittu ningal adine vendite ningal hard work cheythu kanyala you can really succeed. adine example aanu njan enikku njan ende class ile nerd alla. I am not a very good athlete pakshe enikku sports nodulla passion adu pole thana aa sports continue cheyan vendite aanu njan padikkan thana thodangiyathu. സോ ബാക്കിയുള്ള നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ളവരോട് ചോദിച്ച് പഠിച്ച് എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നോ അത്രത്തോളം സക്സസ് നമുക്ക് എത്താൻ പറ്റും. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. അത് തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. പിന്നെ ടൈം, എസ്പെഷ്യലി നിങ്ങൾ കോളേജിൽ കയറുമ്പോൾ യു ഷുഡ് ടൈം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഒരു ടൈമും ഞാൻ ഒരു വേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല. ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ ഡോണ്ട് വേസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സിനോട് കൂടി ഫ്രണ്ട്സിന്റെ ഒപ്പം ഞാൻ ഹാങ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാനത് കുറച്ച് ടൈം മാത്രമേ ഞാൻ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കാറുള്ളൂ. ഐ ലിറ്ററലി ഡസ് ഈച്ച് ആൻഡ് എവറിതിങ്. ഇവൻ കോളേജിലുള്ള എല്ലാ ഫംഗ്ഷനും ഞാൻ പങ്കെടുക്കാറുണ്ട്, എല്ലാത്തിനും ഞാൻ ഫോക്കസ് ചെയ്യാറുണ്ട്. ബട്ട് ടൈം ഇസ് ദി ഫാക്ടർ വിച്ച് ഡിറ്റർമൈൻഡ് വൺസ് സക്സസ്. നമുക്ക് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അല്ലെ. അപ്പൊ എന്തായാലും എന്താ പറയാ, ഒരുപാട് സംസാരിക്കാനുള്ളതിനെ കുറിച്ച്, പക്ഷേ നമുക്ക് ടൈം ഇപ്പം കുറവായതുകൊണ്ടും എന്തായാലും നമ്മളെ ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം നൂറ. ശരിക്കും എല്ലാവർക്കും കേൾക്കുന്നവർക്ക് ഒരു മോട്ടിവേഷൻ എന്തായാലും നൂറയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും തന്നെ വിശ്വസിക്കുകയാണ്. എന്തായാലും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, ഒരുപാട് സക്സസ് കിട്ടട്ടെ എന്നുള്ളത് തന്നെ നമ്മുടെ വിഷയമാണ് എൻ ടി വി ടീമിന്റെ വക കേട്ടോ. എന്തായാലും താങ്ക് യു സോ മച്ച് നമ്മുടെ മീറ്റ് ദി വൈ ടു ദി വൈയിൽ ജോയിൻ ചെയ്തതിന്. ഓക്കെ, താങ്ക് യു. ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം NTV UAE to the world.